റിപ്പബ്ലിക് പരേഡ് ആക്രമണത്തിലൂടെ തകർക്കുമെന്ന് കാലിസ്ഥാനി ഭീകരൻ ഗുർബന്ത് സിംഗ് പന്നൂൻ. ഇന്ത്യക്കെതിരെ കാനഡയിലിരുന്ന് സ്ഥിരം ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്ന ഗുർബന്ത് സിംഗ് പന്നൂൻ ഇപ്പോൾ പുതിയ സ്വപ്നവുമായൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് ഗുർബന്ത് സിംഗ് പന്നൂൻ ജനുവരി 26 റിപ്പബ്ലിക് പരേഡ് തകർക്കുമെന്ന ഭീഷണി മുഴക്കിയത്. 75 റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി കാലിസ്ഥാനി ഭീകരൻ ഗുർബന്ത് സിംഗ് പന്നൂൻ ചൊവ്വാഴ്ച പുതിയ ഭീഷണി മുഴക്കിയത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭ്യമായിരുന്നു. കാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിചാറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. ന്യൂഡൽഹിയിലുടനീളം കാലിസ്ഥാനി അനുകൂല വലകൾ തീർത്തതായിട്ടാണ് ഗുർബന്ത് സിംഗ് പന്നൂൻ പറയുന്നത്. 2023 ജൂണിൽ കാനഡയിലെ സാറായിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിചാർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ ഇയാളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിന്നിൽ ഇന്ത്യ ആണ് എന്നാണ് ആരോപണം. 2020 കേന്ദ്രം ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാൾ ഇന്ത്യക്കെതിരെ മുമ്പും ഇത്തരം ഭീഷണികളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികമായ ഡിസംബർ 13 അതിന് മുൻപോ പാർലമെന്റ് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ വീഡിയോകൾ ഇക്കഴിഞ്ഞ മാസം പന്നൂൻ പുറത്തുവിട്ടിരുന്നു. നവംബർ 19 ശേഷം എയർ ഇന്ത്യയിൽ പറക്കരുതെന്നാണ് സിഖ് സമൂഹത്തോട് പന്നൂൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കാരണം എയർ ഇന്ത്യയുടെ ഭീഷണി വീഡിയോയിൽ ഇയാൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരവാദ കേസ് എടുത്തിരുന്നു. സെപ്റ്റംബറിൽ ഗുർബന്ത് സിംഗ് പന്നൂൻ കാനഡയിലെ ഹിന്ദുക്കളോട് ഉടൻ തന്നെ കാനഡ വിട്ടുപോകണം എന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഗുർബന്ത് സിംഗ് പന്നൂൻ 2019 മുതൽ NIA റഡാറിൽ തന്നെയാണ്. 2021 ഫെബ്രുവരി 3 NIA പ്രത്യേക കോടതി പന്നൂനെതിരെ ജാമ്യമില്ലാ വാറന്റ് അടക്കം പുറപ്പെടുവിക്കുകയും 2022 നവംബർ 29 പ്രഖ്യാപിത കുറ്റവാളി POI പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനിടെ ഇക്കഴിഞ്ഞ വർഷം നവംബറിൽ US വെച്ച് പന്നൂനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യൻ പൌരനായ നിഖിൽ ഗുപ്തയ്ക്കെതിരെ US അധികൃതർ കുറ്റം ചുമത്തി. US ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കൊലപാതകം നടത്താൻ ഒരു കൊലയാളിക്ക് അതായത് $100,000 നൽകാൻ ഗുപ്ത സമ്മതിച്ചിരുന്നു. ഇതിനിടെ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾക്ക് വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഈ വർഷത്തെ പ്രത്യേക അതിഥി ആരെന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ന്യൂഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലുമൊക്കെ വലിയ റിഹേഴ്സൽ പരേഡുകളൊക്കെ നടന്നുവരുന്നു. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് പ്രതിനിധികളും പരമ്പരാഗത നൃത്ത സംഘങ്ങളുമൊക്കെ ഈ പരേഡുകളിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരെ അനുസ്മരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. ന്യൂഡൽഹിയിലെ പരേഡിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സൈനിക സലൂട്ട് സ്വീകരിക്കുമ്പോൾ സംസ്ഥാന ഗവർണർമാർ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ സൈനിക സലൂട്ട് സ്വീകരിക്കുന്നു. ഒരു വിദേശ രാഷ്ട്ര തലവനാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ മുഖ്യാതിഥി. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് എല്ലാവരും സംഗമിക്കുന്ന ചടങ്ങാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി. ചടങ്ങിൽ ധീരതയ്ക്കുള്ള അവാർഡുകളും മെഡലുകളും സായുധ സേനയിൽ നിന്നുള്ള ആളുകൾക്കും സാധാരണക്കാർക്കും നൽകുന്നു. സായുധ സേനയിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ സദസ്സിന്മേൽ പുഷ്പങ്ങൾ വിതറും. സ്കൂൾ കുട്ടികളും പരേഡിൽ നൃത്തം ചെയ്യും. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ച് പങ്കെടുക്കുന്നു. സായുധ സേനാംഗങ്ങൾ മോട്ടോർ സൈക്കിൾ സവാരികളും പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈ പാസ്റ്റിൽ പരേഡ് അവസാനിക്കുന്നു. അതിൽ യുദ്ധവിമാനങ്ങൾ ഡേസിന് മുകളിലൂടെ പറന്ന് കലാപ്രകടനങ്ങൾ നടത്തും. ഇവ ഇന്ത്യൻ പതാകയുടെ നിറങ്ങളിൽ പുകയുടെ പതാകകൾ ആകാശത്തുണ്ടാക്കും. ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കേന്ദ്രീകരിച്ച് ദേശീയ പ്രാദേശികവുമായി നിരവധി സാംസ്കാരിക പരിപാടികളുണ്ട്. ഈ പരിപാടികളിൽ കുട്ടികൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പല കുട്ടികൾക്കും മധുര പലഹാരങ്ങളോ ചെറിയ കളിപ്പാട്ടങ്ങളോ ഒക്കെയായിരിക്കും സമ്മാനമായിട്ടും ഒക്കെ ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.